സ്നേഹം വാങ്ങുന്നവരും കൊടുക്കുന്നവരും. സദൃശ്യവാക്യങ്ങൾ 19:6. പ്രഭുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ. Many will seek the favor of a generous man, and every man is a friend to him who gives gift. Generous, ഉദാരമനസ്സൻ, നല്ലവൻ, മാന്യൻ, പ്രഭു, അങ്ങനെയുള്ളവരുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ ആളുകൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കും. അപ്പോ സ്നേഹം മേടിക്കാൻ ക്യൂ നിൽക്കുന്നവരെ അവിടെ കാണുന്നത്, ബ്രാൻഡി കടയുടെ മുമ്പിലും റേഷൻ കടയുടെ മുമ്പിലും ഒക്കെ ക്യൂ നിൽക്കുന്ന പോലെ സ്നേഹം മേടിക്കാൻ ക്യൂ നിൽക്കുന്നവർ. പ്രഭു, ലീഡർ, സമൂഹത്തിൽ സ്വാധീനമുള്ളവർ, ഭരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ മനുഷ്യർക്ക് ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കും. ചിലർ വെറുതെ നുണയും പറയും. എനിക്ക് നേരിട്ടറിയാം, മന്ത്രിയുടെ ആളാണ്, എസ് പിയുടെ ആളാണ്, ഐ ജിയുടെ ആളാണെന്നൊക്കെ ചുമ്മാ പറയും. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പം വെറുതെ പറഞ്ഞതാണ് മനസ്സിലാവും. അപ്പോൾ ഒരല്പം ഉയർന്ന പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ സ്നേഹിതരാണെന്ന് പറയാൻ എല്ലാവർക്കും താല്പര്യമാണ്. അതിനുവേണ്ടി അവർ വേണമെങ്കിൽ കൈക്കൂലിയും കൊടുക്കും. അപ്പോൾ പ്രഭുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ വേറൊരാളെ ദൈവവചനം പരിചയപ്പെടുത്തുകയാണ്, അവൻ സ്നേഹം കൊടുക്കുക. ദാനം ചെയ്യുന്നവൻ, അവന് എല്ലാവരും സ്നേഹിതരാണ്. അവന് എല്ലാവരും സ്നേഹിതരാണ്. അപ്പം നിങ്ങൾ സ്നേഹം വാങ്ങുകയാണോ കൊടുക്കുകയാണോ എന്ന് ചോദന ചെയ്യുക. നിങ്ങളെന്ന് ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, നമ്മൾ. ഞാനൊരു ഉപദേഷ്ടാവായിട്ട് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണ് തിരുത്തിയത്. ഞാൻ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ സ്നേഹം വാങ്ങുകയാണോ കൊടുക്കുകയാണോ. ഒരു കാലത്ത് വാങ്ങുമായിരുന്നു. ആ ഒരാളിച്ചിരി പിടിപാടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഫീൽഡിൽ ഉപദേശിമാർ, പ്രസംഗികർ, ഷൈൻ ചെയ്യുന്ന മിട്ടുക്കന്മാർ, നല്ല ജനപ്രീതിയുള്ള ആളുകളുടെ സ്നേഹിതനാണെന്ന് വരുത്താൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അവരെ പ്രസാദിപ്പിക്കാൻ ചെറുതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, ദൈവത്തോട് നല്ല ബന്ധമുള്ളവർ, അവരെ നമുക്ക് അങ്ങനെ പോക്കറ്റിലാക്കാനൊന്നും പറ്റില്ല. അവരുടെ സ്നേഹിതനാകാനൊന്നും അങ്ങനെ പറ്റത്തില്ല. ചിലർ ഇപ്പോഴും അനുശ്രമിക്കുന്നവരെ ഞാൻ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു പ്രായം വരുമ്പം മാറുമായിരിക്കും. അവരെല്ലാവരുടെയും പ്രീതി സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ്, അവരതിനുള്ള തന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ രണ്ടാമതൊരു മനുഷ്യനെ നമ്മൾ കണ്ടു, അയാൾ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കുകയാണ്. ദാനം ചെയ്യുന്നവൻ എല്ലാവരുടെയും സ്നേഹിതൻ. സ്നേഹം കൊടുക്കുക. ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും അദ്ദേഹം ഇങ്ങോട്ടൊന്നും കിട്ടാനല്ല അത് ചെയ്യുന്നത്, അതാണ് അവിടുത്തെ വിഷയം. അപ്പൊ വാസ്തവത്തിൽ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, സ്നേഹം വാങ്ങാൻ പോയാൽ കിട്ടില്ല. ഓ, എങ്ങനെ ഇത് നമ്മൾ മനസ്സിലാക്കൂല്ലേ? അത്ഭുതകരമായ ദൈവവചനമാകട്ടോ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഈ ദൂത് നിങ്ങൾ അനേകർക്ക് പങ്കുവെക്കണം കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ,
ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. സ്നേഹം വാങ്ങാൻ പോയാൽ കിട്ടില്ല, സ്നേഹം കൊടുത്താൽ കിട്ടും. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ കിട്ടും. സ്നേഹം കൊടുത്തു നോക്ക്, സ്നേഹം കിട്ടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.